ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു വിറ്റാമിൻ സി സിറം, അതായത് നാച്ചുറൽ സിറവുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വൈറ്റമിൻ സി സിറം ഒക്കെ വാങ്ങിക്കുമ്പോൾ വളരെയധികം വിലയാകും. മാത്രമല്ല, ഇപ്പോൾ ലോക്ക്ഡൗൺ കാലഘട്ടമൊക്കെ ആയതുകൊണ്ട് അത് നമുക്ക് തീർന്നു പോയാലും കിട്ടാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ സി സിറം നമ്മൾ നാച്ചുറൽ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എന്താ ഇപ്പോൾ ദാ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയ സിറം ഇരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് വൈറ്റമിൻ സി സിറം ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് സൂര്യപ്രകാശം അധികം കടത്തിവിടാത്ത ഒരു നമ്മൾ മരുന്നുകുപ്പിയൊക്കെ പോലെ ഇരിക്കുന്ന, ഇല്ലെങ്കിൽ എസൻഷ്യൽ ഓയിലും ഒക്കെ വരുന്ന, ഇല്ല വൈറ്റമിൻ സി സിറം സാധാരണ വരാറുള്ള ഒരു ഡാർക്ക് നമ്മുടെ മരുന്ന് ബോട്ടിലിൻ്റെയൊക്കെ ആ ഒരു കളറിലുള്ള, ബ്രൗൺ കളറിലുള്ള ഒരു കുപ്പിയിലായിരിക്കണം നമ്മൾ സൂക്ഷിക്കേണ്ടത്. മാത്രമല്ല, നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഫില്ലർ കൊണ്ട് മുഖത്ത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം നമുക്ക് ഒരു ഒരു മാസത്തേക്ക്, രാവിലെയും വൈകിട്ടും നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു മാസത്തേക്ക് നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാം. ഞാനിത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ദാ ഇതാണ്, ഇത് എനിക്ക് നേരത്തെ ഒരു ഹെയർ ഓയിലിൻ്റെ ഒരു സിറം ഉണ്ടായിരുന്ന ഒരു ബോട്ടിലാണ്. അപ്പോൾ ഇത് ഒരു സ്പ്രെയർ പോലെയാണ്. അപ്പോൾ അതിലാണ് ഞാൻ ഇപ്പോൾ സൂക്ഷിച്ച് വയ്ക്കുന്നത്. തൽക്കാലം ഇതാണ് ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം ഇത് ഞാൻ മുഖത്തേക്കൊന്ന് സ്പ്രേ ചെയ്യാൻ പോവാണ്. ഇത്രയും മതി നമുക്ക്. ഇതിനി ഞാനൊന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പതുക്കെ നമ്മൾ ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി. അല്ലാതെ ഒത്തിരി അങ്ങ് റബ് ചെയ്യാനോ ഒന്നും പോകരുത്. ജസ്റ്റ് നമ്മുടെ മുഖത്തും കവളുകളിലും മൂക്കിലും നെറ്റിയുടെ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തടവി വിടുക. ഒത്തിരി തേക്കൊന്നും വേണ്ട. ഇപ്പം കാണാൻ സാധിക്കും നിങ്ങൾക്ക് നല്ലൊരു ഗ്ലോ മുഖത്തിന് വന്നിട്ടുണ്ട്. അതായത് ആ ഒരു ഓറഞ്ചിൻ്റെയോ ഇല്ലെ മുസമ്പിയുടെയൊക്കെ ഒരു നല്ല ഒരു കളറും നിങ്ങൾക്ക് ഞാനത് ഉണ്ടാക്കുന്നത് കാണിക്കുമ്പോൾ മനസ്സിലാവും. ആ ഒരു കളറാണ് നമുക്ക് കിട്ടുന്നത്. ഇതിപ്പോൾ നമുക്കിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കിടക്കാൻ പോകാം. ഇനി അതും അല്ലെങ്കിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് മുസമ്പിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓറഞ്ചും ഉപയോഗിക്കാം. മൂന്ന് മുസമ്പിയും ഒരു നാരങ്ങയുടെയും തൊലി പീൽ ഓഫ് ചെയ്ത് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആ വൈറ്റ് പാർട്ട് നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കണം. ഇത് ഞാനിനി കുറച്ച് വെള്ളത്തിൽ, അതൊന്ന് മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളത്തിലിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചിട്ട് ഒരു രാത്രി മുഴുവൻ ഇത് വെച്ചിരിക്കുകയാണ്. ഒരു രാത്രിക്ക് ശേഷം പിറ്റേ ദിവസം നമുക്കതെടുത്ത് നന്നായി ഒന്ന് അരച്ച് ഒരു പൾപ്പ് പരുവത്തിലാക്കണം. ദാ ഇതുപോലെ. എന്നിട്ടിത് നന്നായി ഒന്ന് നമ്മൾ അരിച്ചെടുക്കണം. അരിച്ചെടുക്കുമ്പോൾ ദാ ഇതുപോലെ നമുക്ക് കിട്ടും. നല്ല കളറ് തന്നെ കിട്ടും. അപ്പോൾ നല്ല പഴുത്ത ഓറഞ്ചോ മുസമ്പിയോ ഉപയോഗിക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു സിറത്തിൻ്റെ കൺസിസ്റ്റൻസിയിൽ ആലോവേര ജെല്ല് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എനിക്കിപ്പോൾ കിട്ടിയത് പച്ച കളറുള്ള ആലോവേര ജെല്ലാണ്. നിങ്ങൾക്ക് പക്ഷേങ്കിൽ വൈറ്റ് കളർ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ദാ ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു ടീസ്പൂൺ ഗ്ലിസറിനാണ്. അപ്പം ഒരു ടീസ്പൂൺ ഗ്ലിസറിനും നമ്മുടെ ഒരു കൺസിസ്റ്റൻസിക്ക് ആവശ്യമായ അളവിലുള്ള അലോവേര ജെല്ലും ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു മുസമ്പിക്ക് അല്ലെങ്കിൽ ഒരു ഓറഞ്ചിന് ഒരു വൈറ്റമിൻ ഇ ഓയിൽ എന്നുള്ള കണക്കിൽ മൂന്നെണ്ണമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഒരു ഏകദേശം ഒരു ഓറഞ്ച് എടുത്താണ് നിങ്ങൾ ട്രൈ ചെയ്യുന്നതെങ്കിൽ, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓറഞ്ചിന് ഇല്ലെങ്കിൽ ഒരു മുസമ്പിക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിലെ ഓയിൽമെൻ്റ് സോറി ഓയില് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഞാൻ ആ ധാത്രിയുടെ കണ്ടെയ്നർ ബോക്സിൽ തന്നെ ഞാനിത് സൂക്ഷിച്ച് വയ്ക്കുകയാണ്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒന്നും കൂടെ ഒന്ന് ഒരു അരിപ്പ വെച്ച് അരിച്ചെടുക്കുക ആണെങ്കിലും ചെയ്യാം. നമുക്കപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇത് താഴേക്കിട്ടാൽ ഒരുപാട് അങ്ങ് ഒലിച്ചു പോകരുത്. അപ്പോൾ ഇത് നമ്മൾ തേച്ച് കഴിയുമ്പോൾ നമുക്ക് ആ കൈയുടെ ഒരു ഗ്ലോയും ആ ഒരു ഫീല് നമുക്ക് അറിയാൻ പറ്റും. ഇത് ഞാനിനി ഇങ്ങനെ ഒരു ബോട്ടിലാണ് സൂക്ഷിച്ച് വെക്കുന്നത്. എന്നിട്ട് ഇതിൽ നിന്നും കുറച്ചെടുത്ത് നമുക്ക് മുഖത്തൊക്കെ അപ്ലൈ ചെയ്തു. അപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് വൈറ്റമിൻ സി സിറം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ തുടർന്നും ഇതുപോലെയുള്ള DIY ഒക്കെ വേണമെങ്കിൽ നിങ്ങളെൻ്റെ വീഡിയോസിന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ ഇനി നമുക്ക് വീണ്ടും കാണാം.